എവിടെ പോയാലാണ് നീതി കിട്ടേണ്ടത്? നമുക്ക് ബലദേവനോട് തന്നെ ചോദിക്കാം. ബലദേവ ബലദേവ എങ്ങോട്ട് പോയാൽ നീതി ഉറപ്പാക്കാനാവും? നമുക്കറിയാം ആത്മഹത്യകൾ അതുപോലെ കൊലപാതകങ്ങൾ നമ്മളൊക്കെ അപലപിക്കുന്നു, നമ്മളൊക്കെ ഡിബേറ്റ് ചെയ്യുന്നു അല്ലേ? ഈ ഈ വേദിയിൽ തന്നെ ഈ വിഷയങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഇത്തരം വിഷയങ്ങൾ ഇനി വരരുത് എന്ന്. വലിയ ദുഃഖമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഈ കേസുകൾ ഓരോ മാസം കഴിയുന്തോറും ഇങ്ങനെ ഇങ്ങനെ കേസുകൾ, പുതിയ പുതിയ കേസുകൾ വരികയാണ്. ഈ അപലപിക്കൽ, അതുപോലെ താങ്കൾ പറഞ്ഞു വനിതാ കമ്മീഷൻ എത്തി ഇടപെട്ടു, വനിതാ കമ്മീഷനും അപ്പോൾ ഈ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ശാശ്വതമായി ഇതിനൊരു പരിഹാരം വേണ്ടേ? എന്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട സർക്കാർ അതിനെ മുൻകൈ എടുക്കുന്നില്ല? നമുക്കറിയാവില്ല, ഏതൊരു നിയമവ്യവസ്ഥയിലും അതിൻ്റേതായിട്ടുള്ള ചില പരിധികളുണ്ട്. എൻ്റെ മുന്നിൽ തന്നെ ഒരു പരാതി വന്നാൽ എനിക്ക് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അത് ആ പരാതിക്ക് ഒരു പരിഹാരം കാണാൻ പറ്റില്ല. ഇപ്പോൾ നിയമ കേന്ദ്ര വനിതാ കമ്മീഷൻ ഉണ്ട്, സംസ്ഥാനം കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ പരാതി കൊടുത്തു വിചാരിക്കുക, പിറ്റേന്ന് അവർക്കൊരു പരിഹാരം കാണാൻ പറ്റൂ? പറ്റില്ല. തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത്, ഈ കുട്ടി പറയുന്നു ഒരു മാസത്തിന് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ആ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് വനിതാ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? രണ്ട് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു വരുത്തി രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേൾക്കും. ആ കേട്ടിട്ട് തീർച്ചയായിട്ടും കോടതി പോലും നിർദ്ദേശമുണ്ട്, വിശേഷിച്ച കുടുംബ കേസുകളിൽ പരമാവധി കൺസീലിയേഷൻ ശ്രമിക്കുക. കാര്യം വിവാഹങ്ങൾ ചേർന്നവരെ പരമാവധി ഒരുമിപ്പിച്ച് തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വിടാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ ഒന്നും രണ്ടും പ്രാവശ്യം കോടതി കളിപ്പിച്ച കുടുംബ കോടതികളിൽ രണ്ടും മൂന്നും തവണ കൺസീലിയേഷൻ, അതിന് മീഡിയേഷൻ എന്നാണ്, മീഡിയേഷൻ നടത്താറുണ്ട്. അത് നടത്തിയതിന് ശേഷം മാത്രമാണ് കുടുംബ കോടതിയിൽ ഏത് കേസുകളും ട്രയൽ സ്റ്റേജിലേക്ക് കടക്കാവുമെന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അല്ല, നേരിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ കോടതി വിവാഹമോചനം എന്ന് പറഞ്ഞ വിധി കൊടുക്കുകയല്ല, അതിന് തന്നെ പീരീഡ് ഉണ്ട്. മ്യൂച്വൽ കൺസെൻറ്റ്, പരസ്പര സമ്മതത്തോട് പോലും കോടതിയിൽ ഫയൽ ചെയ്യുന്ന വിവാഹങ്ങൾ പോലും എന്താ ആറ് മാസം കഴിഞ്ഞ് വിധി കൊടുക്കാനുള്ള കാര്യം. ഈ ആറ് മാസം വെച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ വീണ്ടും ഒരുമിച്ച് പോകാനുള്ള സാധ്യത. വിശേഷിച്ച് നമ്മുടെ ഓരോ മതങ്ങളും വിവാഹത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്നതാണ്. താലി എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ പരിശുദ്ധമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ച്, അതുപോലെ ക്രിസ്ത്യൻസിനും മുസ്ലിമും അല്ല, അത് വേർപെടുത്താതിരിക്കുക. അത് കോടതികളും അത് പിന്തുടരുന്നു. കമ്മീഷൻ, കോടതി ഞാൻ പറഞ്ഞല്ലേ, മ്യൂച്ച് പരസ്പര സമ്മതത്തോട് വരുന്ന വിവാഹമോചനമാണ് പെട്ടെന്ന് ഒഴിയേണ്ടത്. അതിനുപോലും മിനിമം വെച്ചിരിക്കുന്നത് 6 മന്ത്സ് ആണ്. അത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 6 മാസം കഴിയാൻ, നേരത്തെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ അത് ചെയ്യുന്നില്ല. വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, 6 മാസം കഴിയാതെ ഒരു കാരണവശാലും വിവാഹം ഒഴിഞ്ഞു കൊടുക്കരുത്. കാരണം അതെന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ 6 മാസത്തിനിടയ്ക്ക് ഒരു പെൺകുട്ടി എനിക്ക് വിവാഹമോചനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്താൽ നമുക്ക് കോടതിയെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെ നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് ആദ്യം ഏതൊരു വഴക്കിനും നമ്മൾ ഒരു മധ്യസ്ഥയ്ക്ക് എന്താ ശ്രമിക്കുന്നത്? മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു കൺസീലിയേഷൻ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടാൻ ശ്രമിക്കുക. അതൊക്കുന്നില്ലെങ്കിലാണ് രണ്ടും രണ്ടെന്ന പാതയിലേക്ക് പോകുന്നത്. ഇവിടെ ഈ പെൺകുട്ടി തീർച്ചയായിട്ടും പരാതി കൊടുത്ത് കാണും. വിവാഹം നടത്തിയിട്ട് 8 മാസമേ ഉള്ളൂ. പരാതി കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ രണ്ട് കക്ഷികൾക്ക് നോട്ടീസ് അയക്കും, രണ്ടുപേരെയും കേൾക്കാൻ വിളിക്കും. അതൊരു പ്രാവശ്യമല്ല, രണ്ടോ മൂന്നോ പ്രാവശ്യമോ കേട്ടതിന് ശേഷമാണ് അവരൊരു തീരെ ഒരിക്കലും ഇവരെ യോജിപ്പിക്കാൻ കഴിയില്ല എന്ന് പരിപൂർണ്ണ ബോധ്യമാകുമ്പോഴാണ് അത് മറ്റു നടപടികളിലേക്ക് പോകുന്നത്. അത് പ്രത്യേകം ഇതിന് മീഡിയേഷൻ സെൻറ്ററുകൾ തന്നെയുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ നിയമത്തിന്, അപ്പോൾ അത് നിയമത്തിൻ്റെ ഒരു ലൂപ്പോളാണ്. നമുക്കൊരു ദിവസം കൊണ്ട് ഒന്നിനും നമുക്കൊരു വിധി പറയാൻ പറ്റില്ല. പിന്നെ നേരത്തെ ഇവിടെ ആർടിഡി സാർ പറഞ്ഞതുപോലെ SIയെ മാറ്റി നിർത്തി, DYSP അന്വേഷിക്കാൻ ചുമതലയിലിട്ടു, ഇന്ന് തന്നെ നിയമിച്ചു DYSP അന്വേഷണ കമ്മീഷന് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നാൽ തീർച്ചയായിട്ടും അയാൾ കുറ്റക്കാരനാണെങ്കിൽ ഈ CIക്കെതിരെ നടപടി ഉണ്ടാകും. പിന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇതാ എൻ്റെ മുൻപിൽ കണക്കിരിപ്പുണ്ട്, NCRB നാഷണൽ ക്രൈം ബ്യൂറോ കൊണ്ടുവന്ന കണക്കനുസരിച്ച് 2019-20 ഇന്ത്യയിൽ നടന്നത് 359849 കേസുകൾ സ്ത്രീകൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2019-20. അതിൽ ഒന്നാം സ്ഥാനം ഞാൻ പറയുമ്പോൾ വീണ്ടും അനിത പേര് എൻ്റെ അടുക്കൽ ചൂടായി വരും. എന്താ, UPയിലാണ് 56011, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, UP. അപ്പോൾ ഇത് ആ കണക്കത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ ഈ പേപ്പർ കട്ടിക്കൊണ്ട് ഞാൻ വേണേ ഇപ്പോൾ ഫാക്സ് ചെയ്ത് തരാം. അപ്പോൾ ഇന്ത്യൻ സ്ഥലത്ത് കാരണം വടക്കു നോക്കിയ യന്ത്രങ്ങളാണല്ലോ നിങ്ങളെല്ലാവരും. ഇത് കണക്ക് കാലം പറയല, ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതാണ് മൂന്ന്. അത് ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല, ഞാൻ അതിന് UP ഗവൺമെന്റിൽ നിന്നും കുറ്റം പറയുകയല്ല. അവിടെ ഏറ്റവും കൂടുതൽ ക്രൈം വന്നു, മറ്റ് ജനസംഖ്യാനുപാതത്തിലാണ്, പക്ഷെ അവിടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. അതൊക്കെ നമ്മൾ സാക്ഷരതയിൽ മുമ്പന്തിയിലല്ലേ? അല്ലേ, നമ്മൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണോ? നമ്മളെല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ്, ശരിയാണ്. നമ്മൾക്കുള്ള ഒരു പ്രശ്നം അത് തന്നെയാണല്ലോ. ഒരു കാര്യം ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാരും ശ്രീമതി പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹം മധ്യസ്ഥയ്ക്ക് പോകുന്ന ആന്റണി സാറിനും അറിയാം. എന്താ,
ഏറ്റവും കൂടുതൽ വിവാഹമോചനവും വിവാഹ പ്രശ്നങ്ങളും ഇന്ന് കോടതികളിൽ വരുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ ഇടയിൽ നിന്നാണ്. പാവത്തങ്ങളുടെ ഇടയിൽ നിന്നല്ല. പാവത്തങ്ങൾ തമ്മിൽ സംഭവം ഉണ്ടായാൽ അവർ തമ്മിൽ പറഞ്ഞ അങ്ങോട്ടേക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എന്തോ രണ്ടടി കൊടുത്തങ്ങ് മാറും, അങ്ങോട്ടേക്ക് കൊണ്ട് ഒരു അടിയും കൊടുക്കും. ചിലപ്പോൾ ഒരു പോലീസ് കേസ് ആവും, പോലീസ് പിടിച്ചെന്ന് വരട്ടെ, പോയി ഒരുമിച്ച് താമസിക്കും. ചിലപ്പോൾ ഞങ്ങൾ തന്നെ മധ്യസ്ഥ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കേസ് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. നല്ലതുപോലെ വിദ്യാഭ്യാസമുള്ള, ഈ പറഞ്ഞതുപോലെ ഡിഗ്രിയൊക്കെ പാസ്സായ, അതുപോലെ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള സ്ത്രീകളാണ്. എന്താ ഇപ്പം പറഞ്ഞാൽ ശരി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് ഞാൻ ഫയൽ ചെയ്ത 75-70 വയസ്സുള്ള എന്നെ കോടതിയിൽ നിന്നൊരു മീഡിയേഷൻ ആയിട്ട് കഴിഞ്ഞ ആഴ്ച നിയമിച്ചു. ഭാര്യയ്ക്കും ഭർത്താവിനും 65-70 വയസ്സ്, രണ്ടുപേരും റിട്ടയേർഡ് ഗസറ്റഡ് ഓഫീസർമാരാണ്. എന്നെ ആദ്യം ഒരു മീഡിയേഷനായിട്ട് കഴിഞ്ഞ ആഴ്ച കോടതി നിയമിച്ചാണ്. അപ്പോൾ ഇത് വിദ്യാഭ്യാസം, രണ്ടൊരു ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഗസ്റ്റഡ് ഓഫീസർ റാങ്കിൽ പെൻഷൻ പറ്റിയവരാണ്. അല്ല, സാധാരണക്കാരുടെയിലല്ല ഈ പ്രശ്നം കൂടി വരുന്നത്. അതാണ് ശ്രീ അനന്തം പേര് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസവും സ്വതന്ത്രമായ ചിന്താഗതികളും ഒക്കെ കൂടി വരുമ്പോൾ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഭർത്താവ് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഭാര്യ വേണ്ടെങ്കിൽ വേണ്ട എന്ന രീതിയിലേക്ക് വിദ്യാസമ്പന്നരാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിലാണ്. ആ സാമ്പത്തികമായിട്ട് നമ്മൾ കേരളത്തിൽ സാധാരണക്കാരും വടക്കേറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ദിവസം ജോലി ചെയ്താൽ വൈകുന്നേരം 1000 രൂപ കൂലി. ഇപ്പോഴും വടക്കേറ്റിൽ 150-200, അതുകൊണ്ടാണ് നമ്മുടെ 1 കിലോ അരി 35 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അത്ര കൂലി കൂടുതലാണ് എല്ലാ രോഗത്തും നമ്മൾ മുന്നേക്ക് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് വരുന്ന ചില ഭാഗങ്ങളാണ്. എല്ലാ രീതിയിലുള്ള മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ചില മേഖലയിലെ ക്രൈമുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, ഇത് മൊത്തത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, അതായത് സ്ത്രീ സുരക്ഷയ്ക്കാണ് ഊന്നൽ നൽകുന്നത് എന്ന് ഒരു സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ എന്താണ് ആ ഭരണകൂടത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കപ്പെടുമെന്ന് തന്നെയല്ലേ? പക്ഷേ അത് ഉണ്ടാവാതെ വരുമ്പോഴാണ് വിമർശനങ്ങൾ ഉയരുന്നത്, വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്ത്രീ സുരക്ഷ, ഈ വനിതാ ശാക്തീകരണത്തിന്, സ്ത്രീ ശാക്തീകരണത്തിനായി വനിതാ മതിൽ പണിത ആളുകളാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അല്ലേ? അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കുട്ടിഘോഷിക്കുന്ന സ്ത്രീ സുരക്ഷ ഉറപ്പു വരുത്താനാവുന്നില്ല? അതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുന്നത്? ഞാൻ നല്ല, നിങ്ങൾ വിമർശിക്കുന്നത് നല്ലതാണ്, ഞങ്ങളെ ഉൾക്കൊള്ളുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പുതിയ സംഭവം, ഉത്തര സംഭവമായാലും വിസ്മയ സംഭവം, ഇപ്പം ഈ പറവിൻ ഈ കുട്ടിയുടെ സംഭവമായാലും, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ വിചാരിച്ചാൽ, ഈ വനിതാ ചെയർപേഴ്സണോ വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെങ്കിലും വിചാരിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കും. പ്രധാനമന്ത്രിക്ക് പാർട്ടി ഇല്ല, ഞങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതിൻ്റെ തർക്കമൊന്നുമില്ല, രാഷ്ട്രീയം വേറെ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ അവരെ ആരെയും കുറ്റം പറയുന്നില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് വീട്ടിൽ ചെന്ന അതിൻ്റെ അച്ഛനമ്മയെ വിചാരിച്ചാൽ പോലും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അല്ല, പക്ഷേ മോഫിയയുടെ മരണം, മോഫിയയുടെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ തന്നെയാണ്. അല്ല, ഇവിടെ പ്രതിസ്ഥാനത്ത് ആ കുട്ടി തന്നെയാണ്. അത് ചെയ്ത തെറ്റിന് ഉണ്ടായ അതിന്റെ അച്ഛനും അമ്മയും നാണക്കേടിലേക്ക് ഞാൻ ചെയ്ത തെറ്റ് അതിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ സഡൻ പ്രൊവക്കേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയല്ലേ? ഇദ്ദേഹം മോശമായി പെരുമാറിയത് കൊണ്ടല്ലേ? ഞാൻ ചെയ്ത തെറ്റിന് എന്റെ അച്ഛൻ കൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നുള്ള ആ കുട്ടിക്ക് സ്വയം തോന്നിയ ഒരു ബോധമാണ്. അതിലേക്ക് നയിച്ചതാരാണ്? ആ സ്റ്റേഷനിൽ വെച്ച് അച്ഛനെ അപമാനിച്ചതാരാണ്? അല്ല, ഈ സംഭവങ്ങളുടെ എല്ലാം ഒരു മൂലകാരണം ഉണ്ടല്ലോ. മൂലകാരണം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും, ഞാൻ പറഞ്ഞല്ലോ, ലവ് മാരേജുകൾ. താങ്കൾ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അന്വേഷണവും മുന്നോട്ട് പോവുക. ഈ ഉദ്യോഗസ്ഥനെ ഒരുപക്ഷെ സസ്പെൻഡ് ചെയ്തേക്കാം. പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും അദ്ദേഹത്തിനെതിരെ ചുമത്തില്ല. സസ്പെൻഷൻ കഴിഞ്ഞ് ഒരു 3 മാസത്തിന് ശേഷം ഇദ്ദേഹം വീണ്ടും ഒരുപക്ഷെ ആലുവ പോലുള്ള സുപ്രധാന പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കുടിയിരുത്തുകയും ചെയ്യും. ഇതെല്ലാം നടക്കുന്നത് കേരളത്തിൽ അല്ലേ? എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ പേർക്കെതിരെ നടപടിയെടുത്ത് പുറത്തു കളയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വിസ്മയ കേസിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിമൂവ് ചെയ്തില്ലേ സർവീസിൽ നിന്ന്? ഇന്ന് വരെ കേരള ഉയർത്തിൽ നടത്തിയിട്ടുണ്ടോ? സംഭവം നടന്ന 30 ദിവസത്തിന് മുമ്പ്. ഒരുപക്ഷെ അടിസ്ഥാനം അറിയായിരിക്കും. അതിനകത്ത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ ചിലപ്പോൾ കോടതിയിൽ പ്രശ്നമുണ്ട്. ആ കാര്യം ഡൊമസ്റ്റിക് എൻക്വയറിയൊക്കെ വന്ന് വളരെ പെട്ടെന്ന് സർവീസിൽ അങ്ങനെ ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു വക്കീൽ എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം. അത് കോടതിയിൽ പോയാൽ അത് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാം. പക്ഷേ എങ്കിൽ പോലും ഗവൺമെൻറ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സസ്പെൻഡ് ചെയ്തു, 1 മാസം കഴിഞ്ഞപ്പോൾ സർവീസ് ടെർമിനേറ്റ് ചെയ്തു. അത് ഡൊമസ്റ്റിക് എൻക്വയറിയൊക്കെ നടത്തിയെങ്കിൽ പോലും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാര്യം. പക്ഷേ ഗവൺമെൻറ് അത്രയും ശക്തമായിട്ട് അതൊരു സന്ദേശമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ കൊടുത്തത്. ഉദ്യോഗമുള്ളവർ
ആ രീതിയിലുള്ള തെറ്റ് ചെയ്താൽ സർവീസിൽ വെച്ചോണ്ടിരിക്കില്ല എന്നുള്ളൊരു സന്ദേശമാണ് വിസ്മയയുടെ മരണത്തിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കേരള ഗവൺമെന്റ് നൽകിയത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിന്റെ നിയമപരമായ സാധ്യത കോടതി ചോദ്യം ചെയ്തേക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ ചില മന്ത്രിമാർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. തെറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്, അവർ ഹൈക്കോടതിയിലൊക്കെ പോവുക കുറ്റവിമുക്തനാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അന്നേരം ഞാൻ വീണ്ടും വടക്കോട്ട് പോകേണ്ടി വരും.